അക്കമ്മേൻ്റെ നമസ്കാരം. ഇന്ന് ഞാനിവിടെ കേരള സിലബസ് അഞ്ചാം ക്ലാസ്സുകാരുടെ കണക്കാണ് പഠിപ്പിക്കുന്നത്. ചാപ്റ്റർ വൺ, നമ്പർ വേൾഡ്. ഈ പാഠഭാഗം തുടങ്ങുന്നത് ഒരു നമ്പർ ഗെയിം വെച്ചാണ്. അത് സിമ്പിളായിട്ടുള്ളൊരു ഗെയിമാണ്. അതെന്താ നമുക്ക് നോക്കാം. ഡു യു ലൈക്ക് നമ്പർ ഗെയിംസ്? സെയ്ൻ ടീച്ചർ ആസ്ക്ഡ്. ഓ യെസ്, സെഡ് ദ ചിൽഡ്രൻ. ഐ വിൽ സേ എ നമ്പർ, യു ഗിവ് മീ ദ നെക്സ്റ്റ് നമ്പർ അറ്റ് വൺസ്. റെഡി? റെഡി. 10, ടീച്ചർ ബിഗേൻ. 11, സെഡ് ഓൾ ദ ചിൽഡ്രൻ. 43, 44. ദ ഗെയിം വെൻ്റ് ഓൺ. 4099, ടീച്ചർ സെഡ്. 5000, റിപ്ലൈഡ് സംബൺ. ഓ നോ, 4100. സം കോട്ട് ഓൺ. സച്ച് മിസ്റ്റേക്സ് ആർ കോമൺ. ട്രൈ ദീസ് ഓൺ യുവർ ഫ്രണ്ട്സ്. ഓക്കെ, ഇവിടെ എന്താണ് കാണുന്നത്? ഒരു ക്ലാസ്സിലെ ടീച്ചറും അവരുടെ സ്റ്റുഡൻസും നമ്പർ ഗെയിം കളിക്കുന്നു. ടീച്ചർ ആദ്യം പറഞ്ഞ നമ്പർ 10 ആണ്, കുട്ടികൾ അത് കഴിഞ്ഞ് 11 പറഞ്ഞു, പിന്നെ പറഞ്ഞത് 43 ആണ്, കുട്ടികൾ 44 എന്ന് പറഞ്ഞു. അങ്ങനെ ഗെയിം വളരെ രസകരമായി പോയിക്കൊണ്ടിരുന്ന സമയത്ത് ടീച്ചർ ഒരു നമ്പർ പറഞ്ഞു, 4099. അപ്പോൾ ഒരു കുട്ടി എണീറ്റ് പറഞ്ഞു 5000 ആണെന്ന്. 5000 അല്ല അതിൻ്റെ ഉത്തരം, 4100 ആണ്. അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? ടീച്ചർ പറഞ്ഞ നമ്പർ 4099 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ 10, 1 ക്യാരിങ് വന്നു, വീണ്ടും 10, 1 വീണ്ടും ക്യാരിങ് വന്നു. 1 + 0 ആണ്, 1 വന്നു. 4 താഴെ ഒന്നുമില്ല, 4 അതേപോലെ എഴുതി. നമുക്ക് കിട്ടിയ നമ്പർ ഏതാണ്? 4100 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. അപ്പം 4099 കഴിഞ്ഞിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 4100 ആണ്. ഓക്കെ, അതുപോലെ കുറേ നമ്പേഴ്സുണ്ട്. 7099 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാന്ന് ചോദിച്ച കുട്ടികളെല്ലാവരും പറയുന്നത് 8000 ആണ്. 8000 അല്ല, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 7100 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്കുകളൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 4-ഡിജിറ്റ് നമ്പർ എന്നാണ്. അത് വളരെ എളുപ്പമാണ്. ലാർജസ്റ്റ് 4-ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 4 9കൾ കൂട്ടിച്ചേരുന്നതാണ് ലാർജസ്റ്റ് 4-ഡിജിറ്റ് നമ്പർ. ഇതിനെ നമ്മൾ എങ്ങനെ വായിക്കും? 9999. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ 10000 ആണ് അതിൻ്റെ അടുത്ത നമ്പർ. അടുത്തത് ആൻഡ് ദ ലാർജസ്റ്റ് 5-ഡിജിറ്റ് നമ്പർ. ലാർജസ്റ്റ് 5-ഡിജിറ്റ് നമ്പർ ഏതാണ്? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 4 9കൾ കൂടിച്ചേരുന്നതാണ് ലാർജസ്റ്റ് 4-ഡിജിറ്റ് നമ്പർ. ഇവിടെ ലാർജസ്റ്റ് 5-ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 5 9കൾ ചേരുന്നതാണ് ലാർജസ്റ്റ് 9-ഡിജിറ്റ് നമ്പർ. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ലാക്ക് കിട്ടും. അപ്പോൾ അത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ ഏതാണ്? വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ലാക്ക് ആണ്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇതൊക്കെ എങ്ങനെയാണ് വായിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിള് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ആ ടേബിള്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്പേഴ്സും റൈറ്റ് സൈഡിൽ ആ നമ്പേഴ്സിൻ്റെ വേർഡ്സിൽ പേര് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, 1-ൻ്റെ കൂടെ 0s ഒന്നും ഇല്ലാത്തത് കൊണ്ട് 1 എന്നും, 1-ൻ്റെ കൂടെ 10 ഉള്ളതുകൊണ്ട് 10 എന്നും, 1-ൻ്റെ കൂടെ 2 0s ഉള്ളതുകൊണ്ട് 100, 1-ൻ്റെ കൂടെ 3 0s ഉള്ളതുകൊണ്ട് 3000, 4 0s ഉള്ളതുകൊണ്ട് 10,000, 5 0s ഉള്ളതുകൊണ്ട് 1 lakh, 6 0s ഉള്ളതുകൊണ്ട് 10 lakh, 7 0s ഉള്ളതുകൊണ്ട് ക്രോർ, 8 0s ഉള്ളതുകൊണ്ട് 10 crore. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും. 100 crore, 1000 crore ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും. നൗ ക്യാൻ യു സീ വാട്ട് വി ഗെറ്റ് വെൻ വി ആഡ് 1 to 99,999? എന്തായിരിക്കും 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്? 1 lakh ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ലാക്ക് എന്ന് പറയുന്നത് ഒരു 6-ഡിജിറ്റ് നമ്പർ ആണ്. ഓക്കെ, ക്യാൻ യു റൈറ്റ് ദ ലാർജസ്റ്റ് 6-ഡിജിറ്റ് നമ്പർ? ലാർജസ്റ്റ് 6-ഡിജിറ്റ് നമ്പർ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ലാർജസ്റ്റ് 6-ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്
ആറ് ഒമ്പതുകൾ കൂടി ചേർന്നതാണ് ലാർജസ്റ്റ് സെക്സ് ഡിജിറ്റ് നമ്പർ. 9 9 9 9 9 9 ഇതാണ് ലാർജസ്റ്റ് സെക്സ് ഡിജിറ്റ് നമ്പർ. ക്യാൻ യു റൈറ്റ് ദ നമ്പർ വി ഗെറ്റ് വെൻ വി ആഡ് 99? ക്യാൻ യു റൈറ്റ് ദ നമ്പർ വി ഗെറ്റ് വെൻ വി ആഡ് 1 to 999,999? എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? 10 lakh ആണ് അതിൻ്റെ ഉത്തരം. ഈ ഉത്തരം തന്നെയാണ് ദാ ഇവിടെയും എഴുതേണ്ടത്. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? 10 lakh. ഓക്കെ, ഇനി അടുത്തത്. ഫോർ ഈച്ച് നമ്പർ ബിലോ ഫൈൻഡ് ടു നമ്പേഴ്സ് ഇൻ ദ ടേബിൾ ബിറ്റ്വീൻ വിച്ച് ഇറ്റ് ലൈസ്. ഇവിടെ നിങ്ങളൊരു ടേബിൾ കണ്ടു. ഈ ടേബിളിൻ്റെ ഏത് ഭാഗത്താണ് ഈ നമ്പേഴ്സ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നമുക്ക് ആദ്യം ഈ ഒരു നമ്പർ എക്സാമ്പിളായിട്ട് എടുക്കാം. 1, 10. അതിനായിട്ട് ഈ പാറ്റേൺസൊക്കെ ഞാനിവിടെ എഴുതുകയാണ്. 100, 1000, 10,000. ഈ 1000-ൻ്റെയും 10,000-ൻ്റെയും ഇടയിലായിട്ടാണ് 3,245 വരുന്നത്. അങ്ങനെ ഓരോ നമ്പേഴ്സും ഇവിടെ കൊടുത്തിരിക്കുന്ന ബാക്കി 3 എക്സാമ്പിൾസും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം. ഇത് ഏതൊക്കെ പാറ്റേണിൻ്റെ ഇടയിലാണ് വരുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. അതുപോലെയാണ് പിന്നെ കൊടുത്തിരിക്കുന്നതെന്ന 2 ചോദ്യങ്ങളും. ഓക്കെ, പിന്നെ തന്നിട്ടുള്ളത് ഡിസ്റ്റൻസ് ഓഫ് പ്ലാനറ്റ്സ് ആണ്. അതെന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സൂര്യനും പ്ലാനറ്റ്സും തമ്മിലുള്ള ദൂരത്തിൻ്റെ ടേബിളാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പം മെർക്കുറിയും സൂര്യനും തമ്മിലുള്ള ദൂരമാണ് നമ്മളിതാ ഇവിടെ കാണുന്നത്. അതെങ്ങനെയാണ് വായിക്കുന്നത്? 5,79,09,175. ഇങ്ങനെയാണത് വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി എർത്ത് ഫ്രം ദി സൺ? എർത്തും സൂര്യനും തമ്മിലുള്ള ദൂരമാണ് നമ്മൾ പറയേണ്ടത്. ആ ദൂരമാണ് ഈ കാണുന്നത്. ഓക്കെ, ആ ദൂരമാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ദ ടേബിൾ ഗിവ്സ് ഇറ്റ് ആസ് 1,496,00011 kilometers. ഹൗ ഡു വി റീഡ് ദിസ് നമ്പർ? അതെങ്ങനെ വായിക്കാം എന്നാണ് അവർ ചോദിക്കുന്നത്. എങ്ങനെയായിരിക്കും അത് വായിക്കുന്നത്? ഞാനൊന്ന് വായിച്ചു തരാം. 14,96,11 എന്നാണത് വായിക്കുന്നത്. 14,96,11. ഓക്കെ, അതിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പുസ്തകത്തിലും അത് എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ജൂപ്പിറ്റർ ഫ്രം ദി സൺ? ജൂപ്പിറ്ററും സൂര്യനും തമ്മിലുള്ള ദൂരം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ദൂരം. ഓക്കെ, എല്ലാവരും കാണുന്നുണ്ടോ? ഇതാണ് അതിൻ്റെ ദൂരം, അതാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ ടു ദ നിയറസ്റ്റ് പ്ലാനറ്റ്? നിയറസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ മെർക്കുറിയാണ് നിയറസ്റ്റ് പ്ലാനറ്റ്. അപ്പോൾ ഇത് ഈ അക്കങ്ങളാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ ടു ദ ഫാർദസ്റ്റ് പ്ലാനറ്റ്? സണ്ണിൽ നിന്ന് ദൂരെ മാറി നിൽക്കുന്ന പ്ലാനറ്റ് എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ ആണ്. അപ്പോൾ നെപ്റ്റ്യൂണിൻ്റെ ഈ ഒരു കിലോമീറ്റർ ആണ് അവിടെ എഴുതേണ്ടത്. നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മെനി ഫോംസ് ഓഫ് 10,000 ആണ്. ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, കണ്ടോ. 100 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ പറയാം. അപ്പോൾ ഇവിടെ അതേപോലെ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ എന്ന് പറയുന്നത് 10,000 എങ്ങനെ ഓരോ വേരിയസ് ഫോംസിൽ എഴുതാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 10,000 എങ്ങനെയൊക്കെ പറയാം, 10,001 എന്ന് പറയാം, അതെങ്ങനെ എഴുതുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചോ. 10,001 എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ്.
10,000 ഓടെ 1 ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി 10,000 എന്ന് കിട്ടി 1000 എന്നിന്റെ കൂടെ 10 ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 10,000 എന്ന് കിട്ടും 100ന്റെ കൂടെ 100 ഗുണിച്ചാലോ അപ്പോഴും 10,000 എന്ന് കിട്ടും 10ന്റെ കൂടെ 1000 ഗുണിച്ചാലോ 10,000 എന്ന് തന്നെ കിട്ടും 1ന്റെ കൂടെ 10,000 ഗുണിച്ചാലോ 10,000 എന്ന് തന്നെ കിട്ടും ഓക്കേ അങ്ങനെ ഓരോ വേരിയസ് ഫോംസിൽ ഇതുപോലെ വേരിയസ് ഫോംസിൽ നമുക്ക് എഴുതാൻ കഴിയും എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കേ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് 1 lakh ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇവിടെ 1 lakh വൺസ് ഓക്കെ അത് കഴിഞ്ഞിട്ടോ ഇവിടെ എന്ന് പറയുമ്പോൾ 10,000 10 പ്രാവശ്യം പറയുമ്പോൾ 1 lakh ആവും പിന്നെയോ 100 പ്രാവശ്യം ഗുണിക്കുമ്പോൾ 1 lakh ആവും പിന്നെ താഴെയോ 100,000 പ്രാവശ്യം ഗുണിക്കുമ്പോൾ 1 lakh കിട്ടും പിന്നെയോ 10,000ന്റെ കൂടെ ഗുണിക്കുമ്പോൾ 1 lakh കിട്ടും പിന്നെ 1 lakhിന്റെ കൂടെ ഗുണിക്കുമ്പോൾ 1 lakh കിട്ടും കണ്ടോ മുമ്പേ കൊടുത്തിരുന്ന മേലിൽ കൊടുത്തിരിക്കുന്ന സെയിം എക്സാമ്പിൾ പോലെ തന്നെയാണ് ഇതും കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ താഴെ ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട് അത് നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ച് നോക്കണം ഇത് കണ്ടോ 1 നമ്പർ ഡിഫറെൻ്റ് ഫോംസ് ഒരു നമ്പർ എത്ര ഫോംസിൽ എഴുതാൻ കഴിയും എന്നാണ് ഈ ചോദിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവിടെ 854 ഹൺഡ്രഡ്സ് 910s 21s ഇതാണ് ഒരു ഫോം ഇനി നമുക്ക് അടുത്ത ഫോം നോക്കിയാലോ അടുത്ത ഫോം എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 ഇവിടെ 85,492 ആണ് കൊടുത്തിരിക്കുന്നത് 1ന്റെ പ്ലേസിൽ 2 10ന്റെ പ്ലേസിൽ 9 100ന്റെ പ്ലേസിൽ 4 1000ന്റെ പ്ലേസിൽ 5 10,000ന്റെ പ്ലേസിൽ 8 എങ്ങനെ എഴുതിയാലും നമുക്ക് ഈ ഒരു നമ്പർ കിട്ടും അതുപോലെ തന്നെ ഇവിടെ 2 9 4 പക്ഷേ ഇവിടെ വരുന്നത് 9 അല്ല ഇവിടെ വരുന്നത് 5 or 8 അല്ല പിന്നെന്താ വരുന്നത് 85 ആണ് വരുന്നത് ഓക്കെ ഇനി താഴെയുള്ളതോ താഴെ എഴുതുമ്പോൾ 8 5 4 9 10സും 2 1സും എങ്ങനെയൊക്കെ എഴുതിയാലും നമുക്ക് എന്ത് കിട്ടും 85,492 എന്ന് കിട്ടും അപ്പോൾ അതുപോലെ തന്നെയാണ് താഴെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് തന്നെ ശ്രമിച്ചു നോക്കൂ ഓക്കെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സായിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും ആ വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ കമൻസിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ Subscribe to my channel and also press this bell icon.